ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അഖിൽ ഷ്യമാ റോവ്യൂലേക്ക് സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വന്ദനയോട് പറയുന്നു ജഗനങ്ങളുമായിട്ടാ നീ പ്രധാനമായിട്ടും കരാറുണ്ടാക്കിയിരിക്കുന്നത് ആ കരാർ പൂർത്തിയാക്കാതെ പോയാൽ ജഗനങ്ങള് നിന്നെ വെച്ചേക്കുവെന്നാണോ നീ കരുതുന്നത് മോളെ എടുത്തു ചാട്ടം ഒന്നും വേണ്ട വന്നേ നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം ഇതൊക്കെ നമുക്ക് പിന്നെ പാക്ക് ചെയ്യാം അത് തന്നെയല്ല എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശില്ലേ അത് തിരിച്ചു തരാൻ പറ്റുമോ ഇല്ലല്ലോ അത് തിരിച്ചു തന്നിട്ട് പോയാ മതി ബാഗിൽ നിന്നും പണമെടുത്ത് ഐശ്വര്യയുടെ നേരെ വലിച്ചെറിഞ്ഞുകൊണ്ട് വന്ദന പറയുന്നു ഈ കാശ് ഇങ്ങനെ വലിച്ചെറിയാൻ പാടില്ല അതറിയാം പക്ഷേ നിന്നോടുള്ള പുച്ചമാ എന്നെ കൊണ്ടിത് ചെയ്യിച്ചത് എന്നെ പോലുള്ള ഒരുപാട് പെൺകുട്ടികൾ നിന്നെ പോലെയുള്ളവരുടെ ചതിക്കുഴിയിൽ വീണിട്ടുണ്ട് എന്റെയും കൂടി തെറ്റു തന്നെയാ വീട്ടിൽ കാശിന് എത്ര അത്യാവശ്യം വഴിവിട്ട രീതിയിൽ കാശുണ്ടാക്കാൻ നോക്കരുത് ഞാൻ ചെയ്ത തെറ്റിന് എന്റെ പ്രായചിത്തമാണിത് ശ്യാമെ ജയിക്കാൻ അനുവദിക്കുക അതാ എന്റെ തീരുമാനം ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി ഐശ്വര്യ പറയുകയാണ് നിർത്തടി അത് ശരി വലിയ ആദർശം പ്രസംഗിച്ച് നീ നല്ലവളാകാൻ നോക്കുകയാണോ നീ ഇവിടുന്ന് പോകുന്നതേ എനിക്കൊന്ന് കാണണം നീ പോകാൻ പോകുന്നില്ല ഇത് കിട്ടി ദേഷ്യത്തോടു കൂടി ബാഗിൽ നിന്ന് ഒരു കത്തി എടുത്ത് ഐശ്വര്യയുടെ നേരെ പിടിച്ചുകൊണ്ട് വന്ദന പറയുന്നു ചുണയുണ്ടെങ്കിൽ വാടി വാ ഐശ്വര്യ ഒന്ന് പതറി നിൽക്കുകയാണ് ഈ സമയം പുഞ്ചിരി ചവിടേക്ക് വരികയാണ് അഖിലും ശ്യാമയും അഖിൽ കൈകൊട്ടുമ്പോൾ വന്ദന കത്തിയെടുത്ത് ബാഗിലേക്ക് വെക്കുകയാണ് അരികിലേക്ക് വന്ന് അഖിൽ ചോദിക്കുന്നു എന്താ വന്ദനെ എന്താ ഐശ്വര്യ എടുത്തി എന്തോ തർക്കവും ബഹളവും ഒക്കെ നടക്കുന്നത് പോലെ തോന്നി കാര്യം എന്താ ഐശ്വര്യ ചോദിക്കുന്നു അത് ശരി അപ്പോ ഇങ്ങനെ ഒരു സംഭവത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നല്ലേ കൈയ്യടിച്ചകത്തേക്ക് വരാൻ ചിരിച്ചുകൊണ്ട് അഖിൽ പറയുകയാണ് പിന്നല്ലാതെ ഐശ്വര്യടുത്തേ സംബന്ധിച്ചുള്ള എല്ലാം കാണാൻ എവിടെ എന്ത് നടക്കുമെന്ന് അറിയാം വന്ദനെ ഇവിടെ വന്നത് മുതൽ എനിക്ക് കാര്യങ്ങൾ ഏകദേശം ഒരു ഊഹം കിട്ടിയിരുന്നു പക്ഷെ ഞാൻ ഒന്നും അറിയാത്തതുപോലെ അങ്ങ് അഭിനയിച്ചു എന്തിനു വേണ്ടി എന്നറിയുമോ ഞാൻ തന്നെ തന്നെ പഠിക്കാം എന്ന് ശ്യാമിയെ കൊണ്ട് പറയിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ച സമയത്ത് കൃത്യമായി ശ്യാമി അത് പറയുകയും ചെയ്തു അങ്ങനെ ഐശ്വര്യയുടെ നേരെ വിരൽ ചൂണ്ടി അഖിൽ പറയുകയാണ് ഇനി എത്ര ഐശ്വര്യമാര് വിചാരിച്ചാലും ശ്യാമയെ തോൽപ്പിക്കാൻ പറ്റില്ല ശ്യാമയുടെ ജീവിതം മാത്രമല്ല ദാ ഈ പെൺകുട്ടിയുടെ ജീവിതം കൂടിയാ ഐശ്വര്യടുത്ത് ഇല്ലാതാക്കാൻ നോക്കിയത് വന്ദനയുടെ കയ്യിൽ പിടിച്ച ശ്യാമ പറയുന്നോ വന്ദന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നെ സ്വന്തം കാലിൽ നിർത്താൻ തോന്നിപ്പിച്ചത് വന്ദനയാ അതിൽ എനിക്ക് നന്ദിയുണ്ട് നടക്കാൻ പോകുന്ന പരീക്ഷയിൽ ഞാനാണ് ജയിക്കുന്നതെങ്കിൽ അല്ല ഞാൻ തന്നെ ജയിക്കും അത് ഉറപ്പാ അങ്ങനെ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ വന്ദനയ്ക്ക് ഞാനൊരു സമ്മാനം തരും വന്ദനയുടെ യോഗ്യത അനുസരിച്ച് എന്റെ ഒരു ജോലി ഇത് കേട്ട് സന്തോഷത്തോടു കൂടി ശ്യാമയെ ചേർത്ത് പിടിച്ച് കൈ കൊടുത്തുകൊണ്ട് അഖിൽ പറയുകയാണ് കോടു ഐശ്വര്യ എടുത്തി ശ്യാമ പറഞ്ഞത് കേട്ടോ എന്റെ ഓഫീസിൽ ജോലി കൊടുക്കുവെന്ന് അതായത് ജയിക്കുമെന്ന് അത്രയും ആത്മവിശ്വാസം ഉണ്ടെന്ന് ഈ ആത്മവിശ്വാസത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേന് ഒരുപാട് നന്ദി കൈതാ വേണ്ടേ വേണ്ടെങ്കിൽ വേണ്ട ശ്യാമ വാ അങ്ങനെ ശ്യാമയും ചേർത്ത് പിടിച്ച് അഖിൽ കൂടി അവിടെ വന്ന് പോകുകയാണ് തന്റെ ബാഗിലേക്ക് ഡ്രസ്സുകളെല്ലാം എടുത്തു വെച്ച് ഐശ്വര്യ ഒന്ന് നോക്കിയിട്ട് വന്ദനയും അവിടെ വന്ന് പോകുന്നു ഐശ്വര്യ കൂടി വാതിൽ വലിച്ചടക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് വന്ദന ജഗനെ കാത്തു നിൽക്കുകയാണ് അരികിലേക്ക് വന്ന ആ ജഗൻ ചോദിക്കുന്നോ നീയോ നീ ഇവിടെ കാശ് എന്തെങ്കിലും വേണമായിരിക്കും ഒന്ന് വിളിച്ചാ മതിയായിരുന്നല്ലോ ദേ ഒരു നിമിഷം പോലും നീ അവിടുന്ന് വിട്ടു നിൽക്കരുത് വന്ദന പറയുന്നോ കാശിനല്ല കാശ് നീ ഇടണ്ടാന്ന് പറയാനാ ജഗൻ സാർ ഞാൻ ഇപ്പൊ ഞാൻ ഇനി ഈ പണിക്കില്ല സാർ അതുപോലെ ആ ശ്യാമ അവളെ വെറുതെ വിട്ടേക്കണം ജഗൻ സാർ ഇത് കേട്ട് ജഗൻ ചോദിക്കുന്നു എന്താടി നിനക്ക് വട്ടായോ അപ്പോൾ വന്ദന പറയുകയാണ് അല്ല ജഗൻ സാർ വട്ടായിരുന്നു ഇപ്പൊ മാറി അത് പറയാനും ഇനി ഞാൻ ഈ പണിക്കില്ലെന്ന് അറിയിക്കാനുവാ ഞാനിപ്പോ വന്നത് ഞാൻ പോകുന്നു അങ്ങനെ വന്ദന അവിടെ വന്ന് പോകുമ്പോൾ പിന്നീട് നിന്ന് ജഗൻ പറയുന്നു നിൽക്കടി അവിടെ നീ സ്വബോധത്തിൽ തന്നെ ആണല്ലോ അല്ലേ സംസാരിക്കുന്നത് വന്ദന പറയേണ്ട അതെ ജഗൻ സാർ പൂർണ്ണ സ്വബോധത്തോട് തന്നെയാ സംസാരിക്കുന്നത് ഒരു കാര്യം കൂടി ഞാൻ സാറിനെ ഉപദേശിക്കുക സാറും ഐശ്വര്യം ചേർന്ന് ശ്യാമയ്ക്കെതിരെ നടത്തുന്ന നീക്കങ്ങളൊക്കെ എനിക്കറിയാം ആ ശ്യാമ അങ്ങ് വിടുന്നതാ സാർ നല്ലത് ഇത് കേട്ട് ജഗൻ ചോദിക്കുന്നു ഓഹോ കാര്യങ്ങൾ ഇപ്പൊ അങ്ങനെയായോ അവളെ നശിപ്പിക്കാനാ നിന്നെ അയച്ചത് എന്നിട്ട് ഇപ്പൊ അവക്ക് വക്കാലത്തുമായിട്ട് വന്നിരിക്കുന്നു നോക്ക് എനിക്ക് ഈ ഭൂമിയിൽ ആദ്യമായിട്ടും അവസാനമായിട്ടോ മോരേ ഒരു ആഗ്രഹമേ ഉള്ളൂ അഖിലിനെയും ശ്യാമയെ ഇല്ലാതാക്കുക ഞാൻ ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുന്നതും ഉണർ നെടിനേൽക്കുന്നതും ആ രണ്ടിനെ നശിപ്പിക്കാനുള്ള പുതിയ പുതിയ പ്ലാനുകൾ ആലോചിച്ചുകൊണ്ടാ അങ്ങനെയാ ഞാൻ നിന്നെ അയച്ചിട്ടുള്ള ഈ പ്ലാൻ ആലോചിച്ചത് ചോദിച്ച കാശം തന്നു ഇത് കേട്ട് വന്ദന പറയുന്നോ ഒക്കെ ശരിയാ സാർ മാത്രമല്ല ഐശ്വര്യേം കാശ് തന്നു ആ കാശ് ഞാൻ അവളുടെ മുഖത്തേക്ക് വലിച്ചെറങ്ങിട്ടാ വന്നത് ജഗൻ സാർ ശ്യാമയും അഖിലനെയും കുറച്ചു ദിവസം കൊണ്ട് ഞാൻ അടുത്തറിഞ്ഞു അത് വെച്ച് പറയുവ ഞാൻ കണ്ടിട്ടുള്ള നല്ല മനുഷ്യരിൽ ര് അവര് ജീവിച്ചു പോട്ടെ ജഗൻ സാർ ഇത് കിട്ടി കൂടി ഏടി നിന്നെ ഞാൻ പറഞ്ഞ വന്ദനയുടെ കഴുത്തിൽ കയറി പിടിക്കാനായി തുടങ്ങുകയാണ് ജഗൻ വന്ദന പറയുന്നു ജഗൻ സാർ വിചാരിച്ചാൽ ഈ നിമിഷം എന്നെ കൊല്ലാൻ സാധിക്കും അത് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ സാറിനെ കാണാൻ വന്നത് ഞാൻ സാറിനെ ഉപദേശിക്കുകയല്ല ഒരു മുന്നറിയിപ്പ് തരികയാ ശ്യാമ അഖിലിനെയും അവരുടെ വഴിക്ക് വിടുന്നതാ നല്ലത് അവർക്ക് മാത്രമല്ല സാറിനോ അതാ നല്ലത് ജഗൻ ചോദിക്കുന്നു എന്താടി ടീ പറഞ്ഞത് അപ്പോൾ വന്ദന പറയുകയാണ് ഞാൻ പറഞ്ഞത് സത്യമാമെ അഖിലിനെ ഇല്ലാതാക്കുക എന്നുള്ള ഉദ്ദേശം സാറിന് മാറ്റെക്കുന്നതാ സാറിന് നല്ലത് ആ രണ്ടു പേരിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നിരിക്കട്ടെ മറ്റേയാൾ സാറിനെ വെറുതെ വിടാൻ പോകുന്നില്ല ജഗൻ പറയുന്നു രണ്ടിൽ ഒന്നിനെ അല്ലടി ഞാൻ കൊല്ലാൻ പോകുന്നത് രണ്ടിനെയുമാ അഖിലിനെയും ശ്യാമയും രണ്ടിനെയും ഞാൻ തീർത്തിരിക്കും കൂടെ നിന്നെയും അപ്പോൾ വന്ദന പറയുകയാണ് ഞാൻ പറഞ്ഞില്ലേ എന്നെ സാറിന് ഈ നിമിഷം വേണമെങ്കിലും കൊല്ലാം പക്ഷെ അവരെ കൊല്ലാൻ പറ്റില്ല അവര് രണ്ടുപേരും തമ്മിലുള്ള സ്നേഹം അത്രയ്ക്ക് ശക്തമാണ് സർ അവരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന രണ്ടുപേരെ കൊല്ലാൻ പോയിട്ട് ഒന്ന് തൊടാൻ പോലും പ്രയാസമായിരിക്കും അവരെ രക്ഷിക്കുന്നതേ അവരുടെ ദൈവമാ എനിക്കോ സാറിനോ സാറിന്റെ ഗുണ്ടകൾക്കോ അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല സാറ് ശ്യാമിനെ ഇല്ലാതാക്കാനായിട്ട് പല വഴികളും നോക്കിയിട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ കാരണം എന്താ ദൈവം ശ്യാമയുടെ ഭക്തി ആ ഭക്തി ഉള്ളിടത്തോളം കാലം സാറിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ശ്യാമെ മാത്രമല്ല ശ്യാമയ്ക്ക് ഇഷ്ടമുള്ളവരെയും അവരെ എല്ലാം ആ ദൈവം രക്ഷിക്കും ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല ചിലപ്പം ഒക്കെ സങ്കല്പമായിരിക്കും ദൈവം എന്ന് പേരിട്ട് ഓരോ കല്ലിനെയൊക്കെ ആയിരിക്കും പൂജിക്കുന്നത് പക്ഷേ ഞാനൊന്നും മനസ്സിലാക്കി ഇനി അഥവാ കല്ലാണെങ്കിലും ആ കല്ലിനെ ദൈവമെന്ന് വിശ്വസിച്ച് ആ കല്ലിലേക്ക് ഹൃദയം സമർപ്പിച്ചാൽ ആ കല്ലും ദൈവമായി മാറും അതെ ജഗൻ സാർ പൂജിച്ച് പൂജിച്ച് ശ്യാമ അവളുടെ ഒരു ദൈവത്തെ സൃഷ്ടിച്ചിരിക്കുക അവൾക്ക് വേണ്ടി ആ ദൈവം കൂടെ ഉണ്ടാകും കുഞ്ഞുനാൾ മുതൽ അല്ല ജനിച്ച നാൾ മുതൽ ആ ദൈവം അവൾക്ക് കൂട്ടായിട്ടുണ്ട് ഇതൊക്കെ കൂടി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ശ്യാമ അവളുടെ വഴിക്ക് വിട്ടേക്ക് അങ്ങനെ വന്ദനെ അവിടെ വന്ന് പോകുമ്പോൾ ടെൻഷനോടു കൂടി ആലോചിച്ച് നിൽക്കുകയാണ് ജഗൻ ഈ സമയം ജഗന്റെ ഫോണിലേക്ക് വിളിച്ച ഐശ്വര്യ പറയുന്നോ ജഗനങ്ങൾ വന്ദനയെക്കുറിച്ച് എന്തെങ്കിലും ൂജന കിട്ടിയോ അപ്പോൾ ജഗൻ പറയുകയാണ് ഒക്കെ പറയാം നീ വീട്ടിലോട്ട് വാ നമുക്ക് അവിടെ കാണാം ശരി അങ്കിൾ എന്ന് പറഞ്ഞ ഐശ്വര്യ ഫോൺ കട്ട് ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കുന്ന അഖിലിനരികിലേക്ക് ചായയുമായി വരികയാണ് ശ്യാമ സാർ ചായ എന്ന് പറഞ്ഞ് ശ്യാമ സന്തോഷത്തോടു കൂടി നീട്ടുമ്പോൾ അഖിൽ പറയുന്നു അവിടെ വെച്ചേക്ക് അപ്പോൾ ശ്യാമ ചോദിക്കാണ് അതെന്താ സാർ മുമ്പൊക്കെ ചായ കൊണ്ടുവരുമ്പോൾ സാറ് കൈയിൽ വാങ്ങുകയാണല്ലോ ചെയ്യാറ് ദാ സാർ കൈയിൽ വാങ്ങ അഖിൽ പറയുന്നു അവിടെ വെച്ചേക്കാൻ പറഞ്ഞില്ലേ ശ്യാമ ചോദിക്കുന്നു സാറെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ലാപ്ടോപ്പ് മാറ്റി അഖിൽ പറയുന്നു വന്ദന എന്നൊരു പെണ്ണിവിടെ വന്നപ്പോൾ താൻ ചായ കൊണ്ട് വരുമായിരുന്നല്ലോ അന്ന് എന്റെ കയ്യിൽ ചായ തരുമായിരുന്നില്ല ചായ എന്ന് പറയുക പോലും ഇല്ല താനിവിടെ ദേഷ്യത്തിലങ്ങ് വെച്ചിട്ട് പോകും അതുപോലെ തന്നെ ഇപ്പോഴും ചെയ്താ മതി കൂടി ക്ഷ്യമ പറയുന്നു ഞാൻ പറഞ്ഞില്ലേ സാർ സാറിനോട് വന്ദന ടീച്ചർ അല്ല വന്ദന അവൻ ഒരുപാട് അടുത്തിടപഴകുന്നത് കണ്ടപ്പോൾ എനിക്ക് വിഷമം വന്നു ഇത് കേട്ട് അഖിൽ പറയുകയാണ് വന്ദന എന്നോട് അടുത്ത് ഇടപഴകുമ്പോൾ തനിക്ക് എന്തിനാ ദേഷ്യം വരുന്നത് ക്ഷ്യമ പറയുന്നു സാർ എന്റെ സാറല്ലേ അപ്പോ സാറിനോട് വേറൊരാൾ അടുപ്പം കാണിക്കുമ്പോൾ എനിക്ക് സങ്കടം വരില്ലേ അഖിൽ ചോദിക്കുന്നു അത് എന്തിനാ സങ്കടം വരുന്നതെന്നാ ചോദിക്കുന്നത് ഇപ്പൊ ശ്രീകൃഷ്ണൻ തന്റെ ദൈവം ഭഗവാൻ ശ്രീകൃഷ്ണൻ എത്ര പേരാടോ ഒരേ സമയം ഭഗവാനെ പ്രേമിക്കുന്നത് ശ്യാമ പറയുന്നു അയ്യോ അത് നമ്മൾ കാണുന്ന തരത്തിലുള്ള പ്രണയമല്ല സർ സർ എന്തായാലും അതൊക്കെ പോട്ടെ കഴിഞ്ഞത് കഴിഞ്ഞില്ലേ ഉടനെ അഖിൽ പറയുകയാണ് ഇല്ല ഒന്നും കഴിഞ്ഞിട്ടില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ എനിക്ക് ചായ വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് തന്നെയാ അങ്ങനെ ദേഷ്യത്തോടു കൂടി ലാപ്ടോപ്പ് എടുത്ത് അഖിൽ അവിടേക്ക് ഇരിക്കുമ്പോൾ ശ്യാമ കരയുകയാണ് അരികിലേക്ക് വന്ന് കയ്യിൽ പിടിച്ച് അഖിൽ ചോദിക്കുന്നു എടു ശ്യാമേ എടുക്ക എന്താടോ ഇങ്ങനെ ഈ സമയം വാതിലിന്റെ വന്ന ഐശ്വര്യ അകത്തേക്ക് ശ്രദ്ധിക്കുകയാണ് അഖിൽ പറയുന്നു എടോ ഞാൻ ഒരു തമാശ കാണിച്ചതല്ലേ കരയല്ലേ ശ്യാമേ ശ്യാമ പറയുന്നു ഞാൻ എത്ര സ്നേഹത്തോടുകൂടി ഇത് കൊണ്ടുവന്നത് കവളിൽ പിടിച്ച അഖിൽ പറയുകയാണ് കരയല്ലേ ശ്യാമെ ആരെങ്കിലും കേൾക്കും കരയാതിരിക്കെ അങ്ങനെ ശ്യാമയുടെ വാബുത്തിക്കൊണ്ട് അഖിൽ പറയുന്നു കരയല്ലേ ശ്യാമേ പ്ലീസ് 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 കരയല്ലേ ശ്യാമേ അഖിൽ കണ്ണീര് തുടയ്ക്കുമ്പോൾ കൈ തട്ടി മാറ്റി ശ്യാമ പറയുന്നു വേണ്ട ഉടനെ അഖിൽ പറയുകയാണ് വേണം ഞാനല്ലേ തന്നെ കരയിച്ചത് ഞാൻ തന്നെ തുടയ്ക്കണം കണ്ണീര് തുടച്ചോണ്ട് ശ്യാമ പറയുകയാണ് വേണ്ട ഞാൻ തുടച്ചോളാം ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഐശ്വര്യം മനസ്സിൽ പറയുകയാണ് ഒന്ന് തമ്മി തല്ലി പിരിഞ്ഞെങ്കിൽ അഖിൽ പറയുകയാണ് എന്നാലും എന്റെ വിരലുകൾ തന്റെ ദേഹത്ത് തൊടാൻ പാടില്ല അല്ലെ അതല്ല സാർന്ന് ശ്യാമ പറയുമ്പോൾ അഖിൽ പറയുകയാണ് സത്യത്തിൽ വന്ദനയോട് ഞാൻ സംസാരിക്കുമ്പോൾ താൻ ദേഷ്യം കാണിച്ച് കുത്തുവാക്കുകൾ പറയുന്നതും പരിഭ്രമിക്കുന്നതും സത്യത്തിൽ തന്നെ ഞാൻ ആസ്വദിക്കുകയായിരുന്നല്ലോ എന്നെ മറ്റാർക്കും വിട്ടുകൊടുക്കാതിരിക്കാൻ താൻ ശ്രമിക്കുമ്പോൾ മനസ്സറിങ്ങിയ സന്തോഷത്തോടെയാ ഞാൻ അതൊക്കെ കണ്ടിരുന്നത് സത്യമായിട്ടും പറയുക എനിക്ക് അതൊരു ത്രില്ലായിരുന്നു ഇപ്പൊ ദേ ചായ കൊണ്ടുവന്നപ്പോൾ വന്ദനയുടെ പേരെടുത്തിട്ടത് എനിക്ക് വേണ്ടി താൻ പറയുന്നത് കേൾക്കാൻ വേണ്ടിയാ ശ്യാമ പറയുന്നോ ഇനി എത്ര ജന്മം ജനിച്ചാലും ആ ജന്മങ്ങളിലൊക്കെ എനിക്ക് പറയാൻ ഒരു പേരേ ഉള്ളൂ അഖിൽ സാറ് എന്റെ മനസ്സിൽ മാത്രമല്ല എന്നെ സംബന്ധിച്ച് ഈ ലോകം മുഴുവൻ നിറങ്ങി നിൽക്കുകയെന്റെ അഖിൽ സാർ ആ സാറിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടു കൂടി ഐശ്വര്യ അവിടെ വന്ന് പോകുമ്പോൾ സ്നേഹത്തോടു കൂടി ശ്യാമയുടെ തോളിലേക്ക് പിടിക്കുകയാണ് അഖിൽ ഈ സമയം അഖിലിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു ഫോൺ അറ്റൻഡ് ചെയ്ത് ദേഷ്യത്തോടു കൂടി അഖിൽ ചോദിക്കും ോ എടാ നിനക്ക് നേരവും കാലോ ഒക്കെ നോക്കി വിളിക്കാമായിരുന്നില്ല സ്വർഗത്തിലെ കട്ടൂണ് പോയെ എന്താടാന്ന് വിവേക് ചോദിക്കുമ്പോൾ അഖിൽ പറയുകയാണ് ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല നീ എന്തിനാ വിളിച്ചതെന്ന് പറ വിവേക് പറയുന്നു ഞാനൊരു ഹാപ്പി ന്യൂസ് പറയാനാ വിളിച്ചത് അഖിൽ ചോദിക്കുന്നു എന്താടാ നീ കാര്യം പറ വിവേക് പറയുകയാണ് പ്രശസ്ത ഗായക വിസ്മയുടെ കള്ളത്തരങ്ങൾ പൊളിങ്ങി വീഴാൻ പോകുന്ന മനോഹര മുഹൂർത്തം ഉടനെ നടക്കും സി സീകേരളത്തിന്റെ ഇന്റർവ്യൂ ഇന്നാണ് ടീമിനൊപ്പം ഞാനും പോകുന്നുണ്ട് ബാക്കിയെല്ലാം നേരിട്ട് ഇന്നത്തോടെ അവളുടെ കള്ളത്തരങ്ങൾ ലോകം അറിയും നീ വേഗം എത്താൻ നോക്ക് ഓക്കെ എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്ത അഖിൽ ശ്യമയോട് പറയുന്നു വിസ്മയെ എന്താണ് സി കേരളം ചാനലിലെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത് ലോകം മുഴുവൻ സത്യം അറിയാൻ പോകുക ശ്യമ പറയുന്നു സാർ എന്തായാലും ഞാൻ ഇനിയും വിസ്മയക്ക് വേണ്ടി പാടില്ല എന്ന് തീരുമാനിച്ചു അതുകൊണ്ട് അവരെ ഇനി അവരുടെ വഴിക്ക് വിട്ടേക്ക് എന്ത് കേട്ട് അഖിൽ പറയുകയാണ് പാടില്ല പാടില്ല കുറ്റവാളികളോട് സഹതാപം തോന്നി വിട്ടയച്ചാൽ അവരാ കുറ്റം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ആദ്യം അവൾ പിന്നെ ആ ജഗന്നാഥൻ രണ്ടിനെയും ഞാൻ പൂട്ടും ഈ സമയവും ചായയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ശ്യാമ പറയുകയാണ് സാർ ചായ അഖിൽ ചിരിച്ചുകൊണ്ട് ആ ചായ വാങ്ങിച്ച് ശ്യാമയെ ചേർത്ത് പിടിച്ച് ചായ കുടിക്കുന്നു പിന്നീട് കാണിക്കുന്നത് അഖിലും ശ്യാമയും ഹോളിലേക്ക് വന്ന് ടി വി ഓൺ ആക്കുകയാണ് ശ്യാമ പറയുന്നു സാർ കേരളം ചാനലിലെ പുതിയ സീരിയലിന്റെ പ്രൊമോ മായ മയൂരം സാർ നമുക്കിത് കൃത്യമായിട്ട് കാണണം അഖിൽ പറയുകയാണ് കാണാല്ലോ ഒരുമിച്ച് തന്നെ കാണണം പക്ഷേ ഈ പഠിത്തം താൻ മുന്നോട്ട് കൊണ്ടുപോകണം കേട്ട് ശ്യാമ പറയുകയാണ് അതൊക്കെ ഞാൻ ഏറ്റു എനിക്ക് ഇടയ്ക്ക് ചില ടെൻഷനൊക്കെ വരുന്നത് സാറ് കാര്യമാക്കണ്ട എന്തായാലും ശരി ഇപ്പൊ പഠിക്കാൻ ഒരു ആഗ്രഹമൊക്കെ തോന്നി ശ്യമയുടെ തോളിൽ തട്ടി അഖിൽ പറയുന്നോ ഗുഡ് വാ പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടുകൂടി ജഗൻ പറയുന്നോ പൂട്ടും പൂട്ടും ഞാൻ എത്ര ദൈവങ്ങൾ കാവൽ ഉണ്ടെങ്കിലും ശരി ആ ശ്യാമയെ അഖിലിനെ ഞാൻ പൂട്ടും മായ പറയുകയാണ് ഞാൻ പറയുന്നത് ആ ആരുദ്ധതിയെ വേണം മുന്നിൽ നിർത്താൻ ലോകത്ത് മറ്റാർക്കും അറിയാത്ത ഒരു രഹസ്യം നമ്മുടെ കയ്യിലില്ലേ വിസ്മയയ്ക്ക് വേണ്ടി പാടുന്നത് ശ്യാമയാണെന്നുള്ളത് ജഗൻ പറയുന്നോ അതൊക്കെ അവസാന കൈയായിട്ട് മതി വിസ്മയയ്ക്ക് വേണ്ടി പാടുന്ന ആളിനെ ഇപ്പോഴും ലോകം അറിയില്ല ഇനി നമ്മളായിട്ട് അറിയിച്ചാൽ ശ്യാമ ആ രീതിയിൽ അങ്ങ് വലിയ ആളാകും പിന്നെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല ഈ രഹസ്യം ആരും അറിയരുത് ഐശ്വര്യ പോലും ഈ സമയം ടെൻഷനോട് കൂടി അവിടേക്ക് വരികയാണ് ഐശ്വര്യ ജഗൻ ചോദിക്കുന്നു ഐശ്വര്യോ വാ കുടിക്കാൻ എന്താ വേണ്ടത് ഐശ്വര്യ പറയുകയാണ് സത്യം പറയാം കുറച്ച് പോയിസൺ വിഷം അതാ എനിക്കിപ്പോ ആവശ്യം അതങ്ങ് കുടിച്ച് സന്തോഷത്തോടെ ഞാനങ്ങ് തീരും ആ വന്ദന അവൾ എനിക്ക് നല്ല പ്രതീക്ഷയായിരുന്നു അവസാനന്തേ അവള് വലിയ ഉപദേശവുമായിട്ട് ഡയലോഗ് അടിച്ചിട്ട് പോയി ജഗൻ പറയുന്നു അവൾ എന്നെ കാണാൻ വന്നിരുന്നു ഐശ്വര്യ ചോദിക്കാണ് ജഗനങ്ങളെ കാണാൻ വന്നിരുന്നു എന്നിട്ട് അവളെ ശ്യാമയ്ക്ക് ദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ് അവളങ്ങ് പോയെന്ന് ഉച്ചത്തോടുകൂടി ഐശ്വര്യം ജഗനങ്ങളെ ഏതെങ്കിലും സാഹചര്യത്തിൽ എനിക്ക് കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ ആകാൻ പറ്റാതെ വന്നാൽ അടുത്ത നിമിഷം ഞാൻ ആത്മഹത്യ ചെയ്തിരിക്കും ഇത് കേട്ട അരികിലേക്ക് വരുന്ന മായയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ബ്ലാക്ക് ശർമ്മ ചാനൽ